ഹായ് ഫ്രണ്ട്സ് അടുത്ത ഭാഗം കഥനത്തിൻ്റെ ഊരിൽ എന്ന് പറയുന്ന അധ്യായമാണ് പ്രധാനപ്പെട്ട ഒരു അധ്യായം കേട്ടോ കുറേ അധികം നിങ്ങൾക്ക് പഠിക്കാം കതി കതിവനൂർ ഉയരൻ്റെ കൂടുതൽ കഥയും അതുപോലെ കഥനൂ കഥനത്തിൻ്റെ ഊര് കതിവനൂര് ആ കതിവനൂര് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേര് വരുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ഇതിലാണ് പഠിക്കുന്നത് അപ്പോൾ കഥനത്തിൻ്റെ ഊരാണ് എന്ന് പറയുന്നുണ്ട് അല്ലേ കഥനൂര് എന്ന് പറയുന്നത് അപ്പോൾ കഥനം എന്ന് പറഞ്ഞാൽ ദു യുദ്ധം എന്നാണ് അർത്ഥം കഥനം എന്ന് പറഞ്ഞാൽ യുദ്ധം എന്നാണ് അർത്ഥം ആ കഥനത്തിൻ്റെ ഊരാണിത് കുറിച്ച് പറയുകയാണ് കഥനത്തിൻ്റെ ഊരാണിത് കഥനം എന്ന് പറഞ്ഞാൽ യുദ്ധം എന്നാണ് അല്ലേ അപ്പോൾ എന്തായിരുന്നു ആ യുദ്ധത്തിൻ്റെ ആ കഥ എന്താണ് ഭഗവതി ഒരു കാളക്കുട്ടൻ്റെ രൂപത്തിൽ വന്ന് അസുരനെ വാളുകൊണ്ട് വെട്ടി ഏഴ് തുണ്ടമാക്കി എറിഞ്ഞ സ്ഥലമാണിത് എന്നാണ് പറയുന്നത് അപ്പോൾ കഥനൂര് എന്ന് പറയുന്ന പേര് വന്നത് എങ്ങനെയാണ് പിന്നെ കഥനൂര് ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിൻ്റെ ദിവസം ഏഴ് സ്ഥലത്ത് തീ കൂട്ടുന്നത് അതുകൊണ്ടാണെന്ന് പറയുകയാണ് അല്ലേ അസുരനെ കൊന്നതിൻ്റെ കൊന്നിട്ട് എന്ത് ചെയ്യുകയാണ് ഏഴ് കഷ്ണമാക്കി ഏഴ് തുണ്ടമാക്കി എറിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ആ ഏഴ് സ്ഥലത്ത് തീ കൂട്ടിയിട്ടാണ് ഈ ഉത്സവം നടക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ അപ്പോൾ കഥനത്തിൻ്റെ ഒരു യുദ്ധത്തിൻ്റെ ഒരു കഥനം പറഞ്ഞാൽ യുദ്ധം യുദ്ധത്തിൻ്റെ ഊര് എന്ന അർത്ഥത്തിലാണ് കഥനൂര് എന്ന് പേര് വരുന്നത് പിന്നെയോ കതിനൂര് കതിവനൂര് കതിവന്നൂര് കുവന്നൂര് എന്നൊക്കെ മലയാളികൾ പല പേരിൽ ഈ സ്ഥലത്തിനെ പറയുന്നുണ്ട് കഥനൂരിനെയാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ പിന്നെ ഈ കഥ മലയാളികൾക്ക് ഈ പ്രദേശമായിട്ട് വളരെ ഒരു അടുപ്പുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ ഈയൊരു തെയ്യത്തിനോടൊക്കെ കതിവനൂർ വീരൻ്റെ തെയ്യം ഉണ്ടല്ലോ നമ്മൾ ഇവിടെ നിന്നും അച്ഛനോട് പിണങ്ങി നാട് വിട്ടുപോയവനാണല്ലോ എന്താണ് മന്ദപ്പൻ അവനാണ് പിന്നീട് കതിവനൂർ വീരൻ ദൈവമായിട്ട് വരുന്നത് അല്ലേ അപ്പോൾ ആ ഒരു പിന്നെ ബന്ധമുള്ളതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ഇതിനോടൊരു പ്രത്യേക ഒരു താല്പര്യം ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ ഗതി വനൂരിനോട് അപ്പോൾ പിന്നെ അതൊന്നോർത്ത് വെക്കുക പിന്നെ മാങ്ങാട് അല്ലേ നമ്മൾ കണ്ണൂർ ജില്ലയിലെ മാങ്ങാടാണ് ഈ മന്ദപ്പൻ ജനിക്കുന്നത് അപ്പോൾ ആ മന്ദപ്പനാണ് പിന്നീട് കതിവനൂർ വീരം എന്ന ദൈവമായി തീരുന്നത് അതുകൊണ്ടാണ് ആ ഒരു പ്രത്യേക ഒരു അടുപ്പം മലയാളികൾക്ക് ഉണ്ടാവുന്നത് അപ്പോൾ എന്തായിരുന്നു ആ ക അച്ഛനോട് പിണങ്ങിപ്പോയ ആ ഒരു കഥയൊക്കെ ഈ ഭാഗത്താണ് പറയുന്നത് കേട്ടോ ആദ്യത്തെ അധ്യായത്തിലല്ല അപ്പോൾ കതിവനൂർ വീരൻ അല്ലേ പിന്നെ വലിയ ഒരാളൊക്കെ ആയി പ്രായമൊക്കെ ആയ സമയത്തും ഇവൻ ഇങ്ങനെ ജോലിയൊന്നും ചെയ്യാതെ കുട്ടികളുമായിട്ടൊക്കെ ഓരോ കളിയൊക്കെ കളിച്ച് രസിച്ച് നടക്കുമായിരുന്നു അപ്പോൾ അത് കണ്ട് മന്ദപ്പൻ്റെ അച്ഛൻ എന്താണ് ഇനി ഇവൻ ഇവിടുന്ന് ചോറ് കൊടുക്കരുത് എന്ന് പറഞ്ഞു വിലക്കാണ് അല്ലേ വീട്ടിൽ അപ്പോൾ അത് ഒന്നും അച്ഛൻ പറഞ്ഞാൽ അത് ആ വിലക്കൊന്നും കേൾക്കാതെ മന്ദപ്പൻ എന്ത് ചെയ്യാണ് അമ്മയുടെ അടുത്ത് പോയി ചോറ് വാങ്ങി കഴിക്കുകയാണ് അല്ലേ അപ്പോൾ അത് കണ്ടിട്ട് മന്ദപ്പൻ്റെ അച്ഛനായിട്ടുള്ള കുമാരച്ചന് ദേഷ്യം വരികയാണ് അദ്ദേഹം എന്ത് ചെയ്യാണ് മന്ദപ്പൻ ചാരി വെച്ചിട്ടുണ്ടായിരുന്ന വില്ലെടുത്തിട്ട് അയാൾ ചവിട്ടി പൊളിച്ചെറുകയാണ് ചെയ്യുന്നത് കലി കയറിയിട്ട് അതിൽ ദേഷ്യം വന്നിട്ട് മന്ദപ്പൻ എന്ത് ചെയ്യുകയാണ് വീട് വിട്ടിറങ്ങി അല്ലേ മാങ്ങാട് നിന്നും വീട് വിട്ടിറങ്ങി അങ്ങോട്ടേക്ക് കയറി പോവുകയാണ് കുടകു മല കയറി പോവുകയാണ് അങ്ങനെ ഇവൻ എവിടേക്കാണ് പോകുന്നത് കുടകിൽ അവൻ്റെ അമ്മാവൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ വഴിയിൽ വെച്ചിട്ട് ഇവൻ്റെ ഇവനെ റാക്കും അല്ലെ ചാരായവും കറിയുമൊക്കെ കൊടുത്ത് ഉറക്കിയിട്ട് ഇവൻ്റെ കൂട്ടത്തിൽ നിന്നും ഇവനെ തനിച്ചാക്കുന്നുണ്ട് എന്നാലും മന്ദപ്പൻ പിന്നീട് എന്താണ് വീണ്ടും നടന്ന് ചെന്നു ചേരുന്നുണ്ട് അങ്ങനെ അവസാനം എന്താണ് മന്ദപ്പൻ ചങ്ങാതിമാരോട് യാത്ര പറഞ്ഞിട്ട് പിരിഞ്ഞ് വഴിയൊക്കെ ആരോടൊക്കെയോ ചോദിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുകയാണ് കതിവനൂരിലുള്ള അമ്മാവന്റെ വീട്ടിലേക്ക് എത്തുകയാണ് മന്ദപ്പൻ അവിടെ അമ്മായി അമ്മാവനും അവനെ സ്വീകരിക്കുന്നു അങ്ങനെ കുറേ കാലം അവൻ അവിടെ സുഖമായിട്ട് ജീവിക്കുകയാണ് അവിടെ അമ്മാവൻ നൽകിയിട്ടുള്ള പറമ്പിൽ അവൻ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് ടൊമാ പിന്നെന്താണ് ധാരാളം പച്ചപ്പ് അവിടെ നിറയ്ക്കുന്നുണ്ട് അതുകൊണ്ട് കുടകർക്കൊക്കെ വളരെ വലിയ സന്തോഷമായി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കതിവന്നൂർ അമ്മ ഉണ്ട് അവിടെ അപ്പോൾ ആ അമ്മയുടെ സഹായത്തിൽ എന്താണ് എള് ആട്ടിയിട്ട് മന്ദപ്പൻ ധാരാളം പണമൊക്കെ സമ്പാ ധാരാളം സമ്പാദിക്കുന്നുണ്ട് അങ്ങനെ ഇവൻ ഈ എള് ആട്ടി എണ്ണ വിൽക്കാൻ വേണ്ടിയിട്ട് എന്താണ് വീരരാജൻപേട്ടയിലൊക്കെ പോകുന്നു അങ്ങനെ ഒരിക്കലും ഇവൻ പോയ സമയത്ത് ഇങ്ങനെ എണ്ണ കൊടുക്കാൻ പോകുന്ന സമയത്ത് ചെമ്മരത്തി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കാണുന്നുണ്ട് അങ്ങനെ ഈ മന്ദപ്പൻ ചെമ്മരത്തിയുമായി ഇഷ്ടത്തിലാവുന്നു അങ്ങനെ ഈ കല്യാണത്തിന് പ്രായമായ സമയത്ത് നീ കല്യാണത്തിന് ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ എന്നൊക്കെ അമ്മ ചോദിക്കുമ്പോൾ മന്ദപ്പൻ എന്താണ് ചെമ്മരത്തിയുടെ കാര്യം പറയുന്നുണ്ട് അപ്പം പക്ഷെ അവർക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നില്ല എന്നാലും സമ്മതം മൂളുന്നുണ്ട് അങ്ങനെ ആചാരങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഈ ചെമ്മരത്തിയും കതിവനൂർ നമ്മുടെ സോറി മന്ദപ്പനുമായിട്ടുള്ള വിവാഹമൊക്കെ നടക്കുകയാണ് അങ്ങനെ പിന്നെ ആ സമയത്ത് എന്താണ് മു കുടകര കുറച്ച് കുടകര മുത്താർ കുടകര എന്ന് പറയുന്ന കുറച്ച് വിഭാഗക്കാർക്ക് എന്താണ് മന്ദപ്പനോട് ചെറിയൊരു ദേഷ്യം ഒക്കെ വരുന്നുണ്ട് അങ്ങ് അസൂയൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഒരിക്കലും എണ്ണ വിൽക്കാൻ പോയതിനു ശേഷം മന്ദപ്പൻ രാത്രി വീട്ടിലെത്തിച്ചേരാനാവാത്തത് കൊണ്ട് എന്ത് ചെയ്യാണ് ഒരു സത്രത്തിൽ വഴിയാമ്പലത്തിൽ തങ്ങുകയാണ് അപ്പം അന്ന് പട്ടിണി കിടന്നിട്ടാണ് വരുന്നത് അ പിറ്റേന്ന് രാവിലെ അദ്ദേഹം വീട്ടിലെത്തുകയാണ് അപ്പോൾ ആ സമയത്ത് ചെമ്മരത്തി എന്ത് ചെയ്യുകയാണ് മന്ദപ്പനോട് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെ മന്ദപ്പൻ അങ്ങനെ ഇവൾ ഇവനോട് ദേഷ്യപ്പെടുന്നും ഒക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ വൈകി എന്നൊക്കെയുള്ള കാര്യത്തിൽ അങ്ങനെ ആ സമയത്ത് ഇവൻ ചോറ് ഉണ്ണാൻ ഇരിക്കുന്ന സമയത്ത് കുടകര് പടവിളിയുമായിട്ട് വരികയാണേ ഇവനോട് പടവെട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് പടവിളി കേട്ടിട്ടും ചോറുണ്ട് കൊണ്ടിരിക്കുന്നത് വീരന്മാർക്ക് ചേർന്നതല്ല ആണുങ്ങൾക്ക് ചേർന്നതല്ല എന്ന് അഭിമാനമല്ല എന്ന് വിചാരിച്ചുകൊണ്ട് മന്ദപ്പൻ ഉണ്ണുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കിട്ട് ആയുധങ്ങളൊക്കെ എടുത്ത് പടക്കളത്തിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ കുടകരെ ഓടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് എന്താണ് കുടകൻ അവരെയൊക്കെ തോൽപ്പിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ പീഠമോതിരവും ചെറുവിരലും നഷ്ടപ്പെട്ടു അപ്പോൾ ആ നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാൻ വേണ്ടി വീണ്ടും പടക്കളത്തിലേക്ക് മന്ദപ്പൻ പോവുകയാണ് ഇത് ജയിച്ചിരിക്കുകയാണ് കേട്ടോ പടം അപ്പോൾ ഇത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പടക്കളത്തിലേക്ക് പോകുന്ന സമയത്ത് മന്ദപ്പനെ എന്ത് ചെയ്യുകയാണ് ചതിയിലൂടെ പിന്നെ കുടകരെ വെട്ടി നുറുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പലതായിട്ട് ചിതറിപ്പോയ ശരീരത്തിന് എന്താണ് ഈ മാംസഭാഗങ്ങളൊക്കെ എടുത്ത് വെച്ച് കൂട്ടി വെച്ച് ദയിപ്പിക്കുകയാണ് ചെയ്യുന്നത് നൂറ് കുറേ അധികം കഷ്ണങ്ങളായിട്ട് ഗെന്ധിച്ച് കളയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഇവനെ ദഹിപ്പിക്കാൻ എടുത്തു വെച്ച സമയത്ത് എന്താണ് ഈ നമ്മുടെ ചെമ്മരത്തി എന്ത് പറയാണ് അല്ല മന്ദപ്പനെ നമ്മൾ പിരിയാൻ പോവുകയാണ് ആ സമയത്ത് എന്താണ് മുകളിൽ ഒരു വെള്ളി നക്ഷത്രം നിന്ന് തിളങ്ങുന്നുണ്ടല്ലോ എന്ന് ചെമ്മരത്തി പറയുകയാണ് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുകയാണ് അവിടേക്ക് ശ്രദ്ധ പോവുകയാണ് അല്ലെ എന്താണ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നോക്കിയ സമയത്തേക്കും ചെമ്മരത്തി എന്ത് ചെയ്യുകയാണ് ഈ ദഹിപ്പിക്കുന്ന ചിതയിലേക്ക് മന്ദപ്പനെ ദഹിപ്പിക്കുന്ന ചിതയിലേക്ക് അവളും എടുത്തു ചാടുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇവർ രണ്ടുപേരും ചേർന്ന് മന്ദപ്പനും ചെമ്മരത്തിയും ദൈവങ്ങളായിട്ട് മാറി എന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെ എല്ലാവരും ും ശവദാഹമൊക്കെ കഴിഞ്ഞ് വരുന്ന പുഴയിൽ കുളിച്ച് ശുദ്ധിയാകുന്ന സമയത്ത് എന്താണ് മന്ദപ്പനെയും ചെമ്മരത്തിയെയും കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് മച്ചുനായിട്ടുള്ള അണ്ണുക്കൻ അവൻ്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പോൾ അവൻ അവിടേക്ക് ഓടി ചെന്നപ്പോഴേക്കും എന്താണ് അവരെ അപ്രത്യക്ഷരായിരിക്കുകയാണ് അവരെ രണ്ടുപേരെയും കണ്ടില്ല എന്ന് പറയുകയാണ് അല്ലേ അങ്ങനെ എല്ലാവരും തിരിച്ച് വീട്ടിലൊക്കെ എത്തി ഈ ആ ചടങ്ങൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയ സമയത്ത് എന്താണ് ഈ മന്ദപ്പൻ്റെ പീഠമോതിരവും ചെറുവിരലും വീണ കദളിവാഴ വിറയ്ക്കുന്നുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഈ പിന്നെ സമയത്ത് എന്താണ് ദൈവം എന്താണ് ഈ അണ്ണുക്കൻ അത് ചെന്ന് തൊട്ട സമയത്ത് ദൈവം അവന്റെ ദേഹത്ത് കൂടാണ് അങ്ങനെ അവൻ വെളി വെളിച്ചപ്പാടായിട്ട് മന്ദപ്പൻ എന്ത് ചെയ്യുകയാണ് ഈ ഇവനിലൂടെ അണ്ണുക്കനിലൂടെ മന്ദപ്പൻ ദൈവമായിട്ട് തിരിച്ചു വരികയാണ് അല്ലേ ഇവന് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വെളിപ്പെടുകയാണ് ആരിലൂടെ അണ്ണുക്കനിലൂടെ മന്ദപ്പൻ വീണ്ടും വെളിപ്പെട്ട് വരികയാണ് അങ്ങനെ അത് മുതൽക്ക് പിന്നീട് ഇങ്ങനെ ഒരു തെയ്യം കെട്ടിയാടുന്ന ഒരു പതിവൊക്കെ ഉണ്ടാവുകയാണ് അല്ലേ അങ്ങനെ ഇതാണ് മന്ദപ്പൻ്റെയും ഒക്കെ ഒരു കഥ അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക പിന്നെ ഇതൊക്കെയാണ് മന്ദപ്പന്റെ കഥ എന്ന് അതില് പിന്നീട് എന്താണ് അതിൽ പറയാനുള്ളത് ഈ കതിവനൂർ ഏർ കഥനൂർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോൾ ഈ കഥനൂരിൽ ഇപ്പോഴും എന്ത് ചെയ്യേണ്ട ഈ നമ്മുടെ മന്ദപ്പൻ്റെ ഓർമ്മ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് പറയുന്നതിൽ ഒരു മലയാളിയായിട്ടുള്ള ആളായിരുന്നു മന്ദപ്പൻ അല്ലെ അവിടെ ചെന്ന് ആവുകയാണ് ചെയ്യുന്നത് കുടകരിലെ കുടകിൽ ചെന്നിട്ട് അപ്പോൾ ഇപ്പോഴും ആ ഓർമ്മകളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അവിടുത്തെ ആളുകൾക്കൊക്കെ അതിനെക്കുറിച്ചൊക്കെയുള്ള കഥകളൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട് പിന്നെ ഈ കഥനൂരിൽ പ്രധാനമായിട്ടും എട്ട് കുടുംബക്കാരാണുള്ളത് എന്ന് പറയുന്നുണ്ട് അല്ലേ അതൊന്നും ഓർത്ത് വയ്ക്കുക കദനൂരിനെക്കുറിച്ച് കാളമണ്ട അന്നരക്കണ്ട പെമ്മണ്ട കാണത്തണ്ട പാലക്കണ്ട അമ്മ കരിമിണിച്ചണ്ട മാത്തണ്ട പ പയ്യട്ടിര ഇത് കാണാതെ പഠിക്കൊന്നും വേണമെന്നില്ല എന്നാലും ഇങ്ങനെ ഉണ്ട് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക പറ്റിയെങ്കിൽ കുറച്ചെണ്ണമെങ്കിലും പഠിക്കാം അപ്പം അങ്ങനെ കാണത്തണ്ട എന്ന് പറയുന്ന കുടുംബക്കാരുടെ വകയായ സ്ഥലത്താണ് മന്ദപ്പൻ ഉള്ളത് കേട്ടോ അപ്പോൾ അവിടെ ഒരു ചെറിയ കാവൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയും ഇപ്പോഴും ഈ സ്ഥലം എന്ത് ചെയ്തിട്ടുണ്ട് അവർ അവിടെ പ്രത്യേകമായിട്ട് സൂക്ഷിച്ച് അല്ലെങ്കിൽ ഇതാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ മലയാളികൾ എന്താണ് അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് കുടകര് പറയുന്നത് ഇവർ വളരെ കൂടി തന്നെ മന്ദപ്പൻ്റെ ആ ഒരു പ്രദേശത്തിന് എന്ത് ചെയ്യുന്നുണ്ട് അതുപോലെ സൂക്ഷിച്ചിട്ടുണ്ട് കുടകര് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ കൂടാതെ കതിവനൂർ വീരൻ ആയി നമ്മുടെ മന്ദപ്പൻ വീണ്ടും എന്താണ് മരണശേഷം വീണ്ടും വെളിച്ചപ്പെട്ടു വരികയാണ് എന്നൊക്കെയാണ് പറഞ്ഞത് അല്ലേ പിന്നീട് ഒരു ശങ്കരൻ നമ്പൂതിരിയെ കുറിച്ച് പറയുന്നുണ്ട് അതൊക്കെ ഒന്ന് വെറുതെ ഓർത്ത് വെക്കാം പിന്നെ ഇതിൽ ആ അദ്ധ്യായത്തിൽ ആ കാര്യങ്ങളും കൂടി ഒന്ന് നിങ്ങൾ ആ ഭാഗം ഒന്ന് നോക്കിയാൽ മതി കേട്ടോ ആ ശങ്കരൻ നമ്പൂതിരിയുടെ ആ കഥയൊന്ന് നോക്കി വെക്കുക അത്രയാണ് അതിൽ പ്രധാനപ്പെട്ടത് കഥവനൂർ വീരനെക്കുറിച്ചും കുറിച്ചും പറയാം കഥനൂർ പറഞ്ഞാൽ യുദ്ധത്തിൻ്റെ ഊര് എന്നുള്ള അർത്ഥാണെന്നുള്ള കാര്യമൊക്കെ ഓർമ്മിച്ച് വെക്കുക കേട്ടോ പിന്നെ അടുത്തത് അരിവാളും കുരിശും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് അതിൽ ഈ ഒരു ഇവര് ഈ സുരേഷ് എന്ന് പറഞ്ഞ ഒരാളെ കാണാൻ വേണ്ടി ഹിന്ദി ലെക്ചറായ സുരേഷിനെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ് എന്നൊക്കെ പറഞ്ഞ് പോയ ആ കാര്യം ഗോണിക്കൊപ്പ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയതൊക്കെയാണ് പറയുന്നത് അവിടെ വെച്ച് അയാളെ കണ്ടുമുട്ടാനായില്ല അല്ലേ പിന്നീട് സനാതന എന്ന് പറയുന്ന ഒരു ലോഡ്ജിലാണ് അയാളുള്ളത് എന്നറിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അവിടെ വെച്ചും കാണാൻ സാധിക്കാതെ ഇവർ ആകെ നിരാശരായിട്ട് പോ പോകുന്നതൊക്കെ ഉണ്ട് ഈ പിന്നെ അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് പിന്നെ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഒന്ന് നോക്കി വെക്കുക അത്രയേ ഉള്ളൂ അതിൽ പിന്നെ അടുത്തൊരു ഒരു ഭാഗം പ്രധാനപ്പെട്ടത് മീൻസ് ചോദ്യം വന്ന് കണ്ടിട്ടുള്ളതാണ് പറയുന്നത് പത്തായ മുത്തശ്ശിയും മറ്റു പലരും എന്ന് പറയുന്ന ഭാഗമാണ് നമുക്ക് അതിൽ കുറേ അധികം കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് നമുക്കടുത്ത വീഡിയോയിൽ കേൾക്കാം താങ്ക്